മണാശ്ശേരി ഇരട്ട കൊലപാതക കേസിൽ വാടക കൊലയാളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റപത്രം തയ്യാറായി അതേസമയം കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകും ആദ്യ കേസായ ജയവല്ലി കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാവാത്തതാണ് പ്രതിസന്ധിയാവുന്നത് ഏറെ പ്രമാദമായ മണാശേരി ഇരട്ട കൊലപാതക കേസിൽ വാടക കൊലയാളിയെ കൊലപ്പെടുത്തിയ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതാണ് വൈകുന്നത് കേസന്വേഷണം പൂർത്തിയാക്കിയ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയെങ്കിലും വാടക കൊലയാളിയെ വധിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ച ആദ്യ കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാവാത്തതാണ് കാലതാമസം ഉണ്ടാക്കുന്നത് വെസ്റ്റ് മണാശ്ശേരി സ്വദേശി പി വി ബിർജു മലപ്പുറം വണ്ടൂർ സ്വദേശി പുതിയോത്ത് ഇസ്മായിലിൻ്റെ സഹായത്തോടെ രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനഞ്ചിന് അമ്മ ജയവല്ലിയെ കൊലപ്പെടുത്തിയെന്നാണ് ആദ്യ കേസ് അമ്മയെ വധിച്ചത് പുറത്തു പറയാതിരിക്കാൻ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ടിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വാടക കൊലയാളി ഇസ്മായിലിനെ ബിർജു കൊലപ്പെടുത്തിയെന്നാണ് രണ്ടാമത്തെ കേസ് രണ്ട് കേസും ക്രൈംബ്രാഞ്ചിന് രണ്ട് സംഘങ്ങളാണ് അന്വേഷിക്കുന്നത് മാതാവിനെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് കൂടുതൽ പണം ആവശ്യപ്പെട്ടതിലെ വിരോധമാണ് രണ്ടാം കൊലയ്ക്ക് കാരണമായതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതിനാൽ തന്നെ ഇസ്മായിലിൻ്റെ കൊലക്കേസിൻ്റെ കുറ്റപത്രത്തോടൊപ്പം തെളിവിലേക്കായി ജയവല്ലി വധത്തിൻ്റെയും എഫ്ഐആറിൻ്റെയും അന്വേഷണ റിപ്പോർട്ടിൻ്റെയും പകർപ്പ് കോടതിയിൽ നൽകണമെന്നതിനാലാണ് രണ്ടാം കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നത് ജയവല്ലി കേസിൻ്റെ അന്വേഷണം പൂർത്തിയാവുന്ന മുറയ്ക്ക് മാർച്ച് അവസാനത്തോടെ ഇസ്മായിൽ കേസിൻ്റെയും കുറ്റപത്രം സമർപ്പിക്കാനാവുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ സ്വത്ത് കൈക്കലാക്കാനാണ് ബിർജു ഇസ്മായിലിൻ്റെ സഹായത്തോടെ അമ്മ ജയവല്ലിയെ വീട്ടിൽ വെച്ച് കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം കെട്ടിത്തൂക്കി അമ്മ തൂങ്ങി മരിച്ചെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു കൊലയ്ക്ക് സഹായിച്ച ഇസ്മായിലിന് രണ്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത മുറിച്ച് പതിനായിരം രൂപ മുൻകൂറായി നൽകിയിരുന്നു ബാക്കി തുക തന്നില്ലെങ്കിൽ ജയവല്യൂടെ മരണം കൊലപാതകമാണെന്ന് പോലീസിൽ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി ഒരു ഭാഗം ചാക്കിൽ കെട്ടി മണാശ്ശേരി ഗേറ്റുമ്പടി തൊണ്ടിമൽ റോഡിലും ബാക്കി ബൈക്കിൽ കൊണ്ടുപോയി ഇരുവഴിഞ്ഞു എറിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തെട്ടിനും ഓഗസ്റ്റ് പതിമൂന്നിനുമിടയിൽ കാരശ്ശേരിയിൽ നിന്നും ചാലിയാർ തീരത്തു നിന്നും ശരീരഭാഗങ്ങൾ ലഭിച്ചതോടെ ഇതിൽ നടത്തിയ ഡി എൻ എ പരിശോധനയിലാണ് ഒരാളുടേതാണെന്ന് വ്യക്തമായത് കാണാതായ ആളുകളെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം ഇസ്മായിലിന്റേതെന്ന് സ്ഥിരീകരിച്ചത് അന്വേഷണം ബിർജുവിൽ എത്തിയപ്പോഴേക്കും ഇയാൾ കൊലകൾ നടത്തിയ മണാശ്ശേരിയിലെ വീടും സ്ഥലവും വിൽക്കുകയും തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനാറിന് അറസ്റ്റിലായ ബിർജു ജാമ്യത്തിലിറങ്ങി ഗൂഡല്ലൂരിലാണ് താമസം സി പ്രാദേശിക വാർത്താ മുഖം